സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ജനനതീയതി തിരുത്തി മത്സരിക്കുന്നുവെന്ന് പരാതി. വിവിധ സ്കൂളുകൾക്കെതിരെ കോതമംഗലം മാർ ബേസൽ സ്കൂളാണ് പരാതി കൊടുത്തത്. പരാതിയിൽ കഴമ്പുണ്ടെന്ന് തെളിഞ്ഞാൽ നടപടിയെടുക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞു. ജൂനിയർ വിഭാഗത്തിൽ മത്സരിക്കേണ്ട കുട്ടികളെ സബ് ജൂനിയർ വിഭാഗത്തിൽ മത്സരിപ്പിക്കുന്നുവെന്നാണ് പരാതി. കഴിഞ്ഞ തവണയും സബ് ജൂനിയർ വിഭാഗത്തിൽ മത്സരിച്ചവരാണ് ഇത്തവണയും അതേ വിഭാഗത്തിൽ മത്സരത്തിനിറങ്ങുന്നത്. ഇത്തരം ആരോപണം നേരിടുന്ന കുട്ടികളെ ബോൺ ടെസ്റ്റ് നടത്തണമെന്നാണ് ആവശ്യം. കഴിഞ്ഞ വർഷവും ഇതേ പരാതി ഉയർന്നിരുന്നു. ഇവരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് മാർബേസിൽ കോതമംഗലം സ്കൂൾ രേഖാമൂലം പരാതി നൽകി. അന്യ സംസ്ഥാനത്തെ കുട്ടികൾക്ക് എവിടെ വേണമെങ്കിലും പഠിക്കാം, പക്ഷേ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ ബോൺ ടെസ്റ്റ് അത് കൃത്യമായിരിക്കണം. അതല്ലാണ്ട് ജൂനിയർ സീനിയർ തലത്തിൽ മത്സരിക്കാൻ പ്രായമുള്ള കുട്ടികളെ കൊണ്ടുവന്ന് സബ് ജൂനിയർ തലത്തിൽ മത്സരിച്ച് അവരാണ് വിൻ ചെയ്യുള്ളൂ. ഈ കേരളത്തിൽ എത്രയോ കായിക താരങ്ങൾ മനസ്സും മടുത്ത് കഴിഞ്ഞ ആഴ്ച കേരള അസോസിയേഷൻ ഫുട്ബോൾ അസോസിയേഷൻ എടുത്തിരിക്കുന്ന നിലപാട് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ ബോൺ ടെസ്റ്റ് നടത്തി റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ കുട്ടികളെ ഡിസ്ക്വാളിഫൈയാണ്. ആ സംവിധാനം നമ്മുടെ സ്കൂൾ ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുക്കണം. പരാതി ലഭിച്ചിട്ടുണ്ടെന്നും വിദ്യാഭ്യാസ വകുപ്പിന്റെ വിജിലൻസ് സെല്ലിലേക്ക് പരാതി കൈമാറിയിട്ടുണ്ട് എന്നുമാണ് സംഘാടക സമിതിയുടെ നിലപാട്. ആരോപണം തെളിഞ്ഞാൽ വ്യാജരേഖ സമർപ്പിച്ചതിന് കുട്ടിക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. നിലവിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി മാർബേസിൽ സ്കൂളിലെ ടീച്ചറിന്റെ നിന്ന് ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഔദ്യോഗികമായി സ്വീകരിച്ചിട്ടുമുണ്ട്. അത് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിജിലൻസ് സെല്ലിൽ കൊടുത്തിട്ട് അങ്ങനെ എന്തെങ്കിലും മാൽ പ്രാക്ടീസ് നടന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കും. എന്നാലേ നമുക്ക് നിലവിൽ നമ്മുടെ സംവിധാനം അനുസരിച്ച് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു ക്ലാസ്സിലേക്ക് അഡ്മിഷൻ നേടുന്നതിനുള്ള അതിന് ഹാജരാക്കേണ്ട സർട്ടിഫിക്കറ്റുകളും ആ പ്രായം തെളിയിക്കുന്നതിനുള്ള രേഖകളും ഹാജരാക്കി കഴിഞ്ഞാൽ വിദ്യാഭ്യാസ വകുപ്പ് അത് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ആ സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും ക്രമക്കേട് നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടും. അതേസമയം ബോൺ ടെസ്റ്റ് നടത്താനുള്ള മെഡിക്കൽ ബോർഡ് ഇല്ലാത്തതിനാൽ പരാതിയിൽ വേഗത്തിൽ നടപടിയുണ്ടാവില്ല. 24 കുന്നംകുളം.